പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം, എങ്ങനെ ആകർഷകമായി സംസാരിക്കാം. അതെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലർക്കും ഈ സംസാരത്തിലൂടെ തന്നെയാണ് പല ബന്ധങ്ങളും നഷ്ടപ്പെടുന്നത്, പല ബന്ധങ്ങളും ഉറപ്പിക്കുന്നത്, പലതും നേടുന്നത്. കാരണം മനുഷ്യന് മാത്രം ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് ശബ്ദരൂപേണയുള്ള, ഭാഷാരൂപേണയുള്ള ആശയവിനിമയത്തിനുള്ള ഒരു കഴിവ്. മറ്റ് പക്ഷിമൃഗാദികൾക്കുമുണ്ട് ശബ്ദം ഉണ്ടാക്കിയും അതിൻ്റെതായ താളത്തിലുള്ള സൗണ്ട് പുറപ്പെടുവിച്ചുള്ള ആശയവിനിമയം. പക്ഷെ മനുഷ്യനാണ് വാക്കുകളും അതിൻ്റെ അർത്ഥതലങ്ങളും അത്ര ഗഹനമായ രീതിയിൽ ഉള്ളിലേക്ക് എടുക്കാനും കൊടുക്കാനും കഴിവുള്ള ഒരു സിദ്ധി ലഭിച്ചിട്ടുള്ളത്. ബുദ്ധി ശക്തി ഏറ്റവും കൂടുതൽ മനുഷ്യനാണല്ലോ. അപ്പൊ സംസാരത്തിലൂടെ, സംസാര കല എന്ന് പറയും, എങ്ങനെ ആകർഷകമായി സംസാരിക്കാം. പലരും ആഗ്രഹിക്കാറുണ്ട് ചിലരൊക്കെ സംസാരിക്കുന്നത് പോലെ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കാര്യങ്ങളൊക്കെ ഒരുപാട് അറിവുണ്ടാകും, പക്ഷെ അത് പ്രകടിപ്പിക്കാനോ പറയാനോ അറിയില്ല. അതിന്റെ തീരാ വ്യഥയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് അറിവുകളുടെ ഭണ്ഡാരമാണ്, പക്ഷെ അത് വേണ്ട വിധം എടുത്ത് വിളമ്പാൻ പറ്റുന്നില്ല. നല്ല സ്വാദിഷ്ടമായ നിരവധി വിഭവങ്ങൾ ഒരു സദ്യയിൽ അവിടെ അടുക്കളയിലുണ്ട്. നിരവധി ആൾക്കാർ കഴിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടവരുണ്ട്. എടുത്ത് വിളമ്പാൻ അറിയുന്നവരില്ല എങ്കിൽ അവിടെ ആകെപ്പാടെ പ്രശ്നമാണ്, തൃപ്തരാകില്ല. അപ്പൊ എടുത്ത് വിളമ്പുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള ആശയത്തെ അല്ലെ മറ്റൊരാളുമായിട്ട് പരിചയപ്പെടുമ്പോഴോ, ഒരു വേദിയിലായിക്കോട്ടെ, മറ്റ് ഫ്രണ്ട്സിനടുത്ത് പോകുമ്പോഴോ, എവിടെയും ഒരു വ്യക്തിയെ അവരുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി പ്രകടമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നല്ല വാക്കുകൾ, സംസാര ശൈലി. അതൊരു കലയാണ്, ആർട്ടാണ്. ഇത് ആഗ്രഹിക്കാത്ത ആരുമില്ല. അത് ചിലർക്ക് ജന്മസിദ്ധമായിട്ട് ചില കഴിവൊക്കെ കിട്ടാറുണ്ട്, ചിലർക്ക് പരിശീലനത്തിലൂടെയാണ്. പ്രസംഗ കല പഠിക്കാനായിട്ടൊക്കെ ആൾക്കാർ പോകുന്നൊരു കാലഘട്ടമാണ്. അതിന് നമുക്കൊരു അഭിരുചിയും ഒപ്പം താല്പര്യവും കൂടെ വരുമ്പോൾ മാത്രമേ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരുടെ വലിയ വലിയ പ്രസംഗങ്ങളും നല്ല വാക്ചാതുര്യം കേൾക്കുമ്പം അതുപോലെ എനിക്കായാൽ എന്ന്, അതുപോലെ നിങ്ങളൊരിക്കലും മറ്റൊരാളെ പോലെ ആകാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ശൈലി, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അതിന് പൂർണ്ണത കൊടുത്താലോ, നിങ്ങൾ റോൾ മോഡലായി കാണുന്നവരിലും അപ്പുറം നമുക്ക് എത്താൻ സാധിക്കും. സംസാര കല ആകർഷകമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ചില സയൻസ് അറിഞ്ഞ്, കണ്ടറിഞ്ഞ് മനസ്സിൽ വെച്ച് ഇന്ന് മുതൽ നിങ്ങൾ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറും മറ്റുള്ളവർ. അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയില്ലേ, പല ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവും. വരുമ്പോഴേ പറയൂ കത്തി വരുന്നൊരു സ്ഥലം വിട്ടേക്കാം. അല്ലെങ്കിൽ അവരുടെ തൃപ്തിക്ക് വേണ്ടി അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ബോറടിപ്പിക്കുള്ളൂ. ആറ് ബോറർമാർ പറയുന്നതിനകത്തൊരു കഴമ്പും ഉണ്ടാകത്തില്ല, പക്ഷെ എന്നാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവർ നിവൃത്തിയില്ലാത്തതിനെ കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ പോലെയാണ്, റേഡിയോ പറയുന്നത് നമ്മൾ കേട്ടോണം. അങ്ങനെയുള്ളവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും. ഒരു സമൂഹത്തിനുള്ളിലാണെന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ അടുത്തേക്ക് ആൾക്കാരടുക്കാൻ ഭയക്കും, ഒഴിഞ്ഞു മാറും. അതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഈ സംസാരത്തിലെ ശാസ്ത്രീയത, സയൻസിനെ സംബന്ധിച്ച് സസൂക്ഷ്മം ശ്രദ്ധിക്കുക. അതിലൊന്നാമത്തത്, നിങ്ങളെപ്പറ്റി ഒരു പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരാളാണെങ്കിൽ, വലിയ പരിചയമില്ലാത്തവരാണെങ്കിൽ, നല്ലതുപോലെ ജെന്റിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണമെന്നുള്ളതാണ്. ജെന്റിലായിട്ട്, ആത്മാർത്ഥമായിട്ട്, വാസ്തവപരമായ രീതിയിൽ നിങ്ങൾ എന്താണ് എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ ആ വ്യക്തിയിൽ കൊടുത്തിരിക്കണം. അല്ലാതെ ഒരു കാര്യമോ അല്ല സംഗതിയൊക്കെ പറഞ്ഞ് അവർക്കറിയില്ല നിങ്ങൾ ആരാണെന്ന്. എന്നാൽ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതില്ലാത്തത് ഉണ്ടാക്കി കൂടുതൽ പറയരുത്. ഞാൻ പറഞ്ഞത് ജെന്റിൽ, ജെന്യുവിൻ ആയ രീതിയിൽ, വളരെ ഹൃദ്യമായ രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളെ സംബന്ധിച്ച് നൽകിയാൽ തന്നെ ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ളൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ബ്രിഡ്ജ് അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളതാണ്. അപ്പൊ തന്നെ ബന്ധത്തിനൊരു തീക്ഷ്ണത എത്തുന്നു എന്നാണ് മറ്റൊന്ന്. രണ്ടാമത്തത്, ഈ സംസാരത്തിൽ തന്നെ നിഴലിക്കണം, റിഫ്ലക്ഷൻ വരണം. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തൽപരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതെന്റെ ഒരു പാഷനാണ്. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, അത് പറയുന്നതിന് വേണ്ടി പറയുകയല്ല, പക്ഷെ പലപ്പോഴും സംസാരത്തിൽ നോടൽ പോകുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ സേവന മനസ്കത ഉള്ള ഒരു വ്യക്തിത്വമാണ്
നിങ്ങൾ എന്നുള്ളത്. ഏതെങ്കിലും വിധത്തിലുള്ള നിങ്ങളുടെ അറിവിന്റെ കാര്യത്തിലായിക്കോട്ടെ, പ്രവർത്തനത്തിന്റെ മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും ആത്മാർത്ഥമായി ചെയ്ത സഹായത്തിന്റെ കേസ് വിളിച്ചു പറയണമെന്നല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ബേസ് ക്യാരക്ടർ അതാണ് എന്നുള്ളത് മറ്റൊരാളിൽ ഉളവാക്കാൻ സാധിക്കുമ്പോൾ അതൊരു കലയാണ്, പറയാതെ പറയുക. അപ്പൊ നിങ്ങളോട് ഓട്ടോമാറ്റിക് ആയിട്ടൊരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ മറ്റേ ആൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സംസാരവശാൽ തന്നെ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ആരായാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പൊ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ അഭിപ്രായം ആ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് അറിയുക, ചോദിക്കുക. അപ്പൊ അവർ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളും അവരും തമ്മിലുള്ള റാപ്പോ എന്നുള്ളതുപോലെ ബിൽഡപ്പ് ചെയ്യുക. അവരുടെ അഭിപ്രായങ്ങളെ കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് ഒരു സിമിലാരിറ്റി, ഒരു ബന്ധം, ഒരു ആത്മബന്ധം വ്യക്തികൾ തമ്മിലുണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ അവ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും കൊടുക്കില്ല, അത് അറിയാൻ്റെ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് അറിയണമെന്ന് നിർബന്ധമില്ല. എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ചില കവലകളിലൊക്കെ ഇന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവർ, ഇവരുടെ സംസാരം കേട്ടാൽ ഫ്രണ്ടിൽ ആയിരങ്ങൾ ഇരിക്കുന്ന പോലെയാണ്, ഒറ്റ കുഞ്ഞുങ്ങൾ കാണില്ല. അവർക്ക് കിട്ടിയ അവസരം എന്താണോ അവർക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആ വ്യക്തി ബന്ധങ്ങളെ കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊന്ന്, നമ്മൾ മ്യൂച്വലി അപ്പീലിംഗ് ആയിട്ടുള്ളത് വിഷയങ്ങൾ ആയിരിക്കണം കഴിവുക, അതൊരു പ്രാധാന്യം കൂടെ. മ്യൂച്വലി അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസ്പരം രണ്ട് കൂട്ടർക്കും അപ്പീലായിട്ടുള്ളത്, അതായത് കൺഫ്യൂഷനില്ലാത്ത, യോജിക്കുന്ന, യോഗ്യമായിട്ടുള്ള വിഷയങ്ങളിലായിരിക്കണം, അല്ലെങ്കിൽ ആ സംസാരത്തിന്, കോൺവെർസേഷന് എൻ്റെ പീരീഡിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ മ്യൂച്വൽ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോഴും തീർച്ചയായിട്ടും ആകർഷകമായ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാനാവുകയുള്ളൂ, അല്ലെ, നിങ്ങളെ അവർ വേണ്ട വിധത്തിലുള്ള കരുതൽ നൽകുകയുള്ളൂ. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇപ്പം ഒരു രണ്ട് മൂലകങ്ങളെ ചേർക്കാൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള മൂലകം പോലെയാണ്, കാറ്റലിക്സ് പോലെയാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഹ്യൂമർ, തമാശ, തമാശയ്ക്ക് വേണ്ടി തമാശ പറയുകയല്ല, കൂടുതൽ ഹൃദ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പറയുന്ന സംസാരത്തിനോട് സമാനമായിട്ടുള്ള എക്സാമ്പിളോ അതിലൊരു ഹ്യൂമർ കലർത്തിയാണ് പറയുന്നത്, എക്കാലത്തും മനസ്സിലറിയും. അപ്പൊ ഹ്യൂമറിന് വേണ്ടിയിട്ട് കൂടെ ആ സംസാരിക്കുന്ന ആളെ അവരുടെ ഏതെങ്കിലും കുറവുകളെ ഹ്യൂമറായിട്ട് പറയുകയല്ല, അങ്ങനെ ഉണ്ട് ചെയ്യരുത് കേട്ടോ. പറയുമ്പോൾ തമാശ പോലെയാണ് കളി, അത് ഏറ്റവും നെഗറ്റീവ് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നതാണ്. തമാശന് മൂലം മറ്റൊരു വ്യക്തിയുടെ കുറവുകളെ എടുത്തിട്ട് പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ജനിറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ബോഡി സംബന്ധ, ബോഡിയിൽ വരുന്ന ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയല്ലേ, കളറിനെ സംബന്ധിച്ചോ ചില വീക്കുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജന്മസിദ്ധമായ ചില കുറവുണ്ടെങ്കിലോ അതിനെയൊക്കെ തമാശ രൂപേണ കളിയാക്കുക, അത് ഹ്യൂമറാന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച പലരും പറയുമ്പോഴാണ് മറ്റു വ്യക്തികളുടെ ഉള്ളിൽ വളരെ തീക്ഷ്ണമായ, തീവ്രമായ ഒരു അകൽച്ച അനുഭവപ്പെടും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. ഹ്യൂമറൊക്കെ നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് മ്യൂച്വലി ഒരു ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ളത് സംസാരവശാൽ കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ല സംസാര കല ആകർഷണപരമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റത് വളരെ ഓപ്പണന്റ് ആയിക എന്ന് പറയും സംസാരത്തിൽ. ഓപ്പണന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ, ഈ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് എവിടെ നിന്നാണത് എടുത്തത്? കൊള്ളാമല്ലോ, നല്ലോണം ചേരുന്നത്, ഇണങ്ങുന്നുണ്ട്, നല്ല മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ ചൂസ് ചെയ്തൊരു കാര്യം നമ്മുടെ സെലക്ഷൻ നല്ലതാണ് എന്ന് മറ്റൊരാൾ പറയുമ്പോൾ ഈ വ്യക്തിയോട് കൂടുതലൊരു ആകർഷണത ഉണ്ടാകും. അല്ലെ, അന്നുണ്ടാക്കിയ ഫുഡ് എന്തെങ്കിലും ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കാണുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ, ഇതെങ്ങനെയുണ്ട്, എന്താ ഇതിന്റെ റെസിപ്പി? ഓപ്പണന്റ് ആകുക, അഭിപ്രായങ്ങൾ ഒരു വ്യക്തിയുടെ അവരെ ശരിക്കും കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്, അത് തികച്ചും ആത്മാർത്ഥമായിട്ടായിരിക്കണം, സൂചിപ്പിക്കലാകരുത്. അത് ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന്. ഇങ്ങനെ കൃത്യമായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ഒരു കോൺവെർസേഷൻ, സംസാരത്തിൽ കുറേശ്ശെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശൈലി ശീലം ഇതായി മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് കൂടുതൽ
ചേർന്ന് നിൽക്കാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന നമ്മളറിയാതെ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംസാരകലയിൽ പലപ്പോഴും മനഃശാസ്ത്രപരമായ ഇത്തരത്തിലുള്ള സമീപനം അതറിയാതെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവരും അറിവുള്ളവരുമൊക്കെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഹ്യൂമൻ മനസ്സുമായി, മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഹ്യൂമൻ മൈൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിസൂക്ഷ്മമായ തലങ്ങളാണ്. ഇനി മുതൽ ഇപ്പം ശ്രദ്ധിച്ച് ഇതൊക്കെ ബോധപൂർവം ആദ്യം കോൺഷ്യസ്ലി വരുത്താൻ ശ്രമിക്കുക. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് നമ്മുടെ ശൈലിയായിട്ട് മാറുകയും നിങ്ങൾ ഏറ്റവും നല്ല ആകർഷകമായ സംസാരിക്കാൻ കഴിവുള്ള മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന വ്യക്തികളായി മാറുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം.